മൊഡ്യൂൾ 3-ലെ ഇനി നമുക്ക് രണ്ട് ചെറിയ ടോപ്പിക്സും കൂടെ ഉണ്ട്. ഇവാപ്പോ ട്രാൻസ്പിറേഷൻ ആൻഡ് കൺസംപ്റ്റീവ് യൂസ് ഓഫ് വാട്ടർ. ഇത് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ ആദ്യം തന്നെ ഇവാപ്പോ ട്രാൻസ്പിറേഷൻ നമുക്ക് ഓൾറെഡി അറിയാം, രണ്ട് ടേംസ് ചേർന്നിട്ടാണ് ഈ ഒരു ടേം ഉണ്ടാകുന്നത് അല്ലെ, ഇവാപ്പറേഷനും ട്രാൻസ്പിറേഷനും. സോ ഇവാപ്പോ ട്രാൻസ്പിറേഷൻ ഡിനോട്ട്സ് ദി ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ ട്രാൻസ്പയർഡ് ബൈ പ്ലാന്റ്സ് ഡ്യൂറിംഗ് ദർ ഗ്രോത്ത് ഓർ റീറ്റെയിൻഡ് ഇൻ പ്ലാന്റ് ടിഷ്യൂ പ്ലസ് ദി മോയ്സ്ചർ ഇവാപ്പറേറ്റഡ് ഫ്രം ദി സർഫസ് ഓഫ് ദി സോയിൽ ആൻഡ് ദി വെജിറ്റേഷൻ. അപ്പോൾ സോയിലിൻ്റെ സർഫസിലും വെജിറ്റേഷൻ്റെ സർഫസിലും ഒക്കെ ഉള്ള തങ്ങിയിരിക്കുന്ന വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്നതും അതിൻ്റെ കൂടെ തന്നെ പ്ലാന്റ്സിൻ്റെ ഉള്ളിലുള്ള, അതായത് പ്ലാന്റ്സിൻ്റെ ടിഷ്യൂസിൽ, സ്റ്റൊമാറ്റ എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, സോ ഈ ടിഷ്യൂസിൽ അടങ്ങിയിരിക്കുന്ന വെള്ളം ഇവാപ്പറേറ്റ് ആയി പോകുന്നതിന് ട്രാൻസ്പിറേഷൻ എന്നും പറയുന്നു. ഈ രണ്ട് ടേമും കൂടെ ചേരുന്നതാണ് ഇവാപ്പോ ട്രാൻസ്പിറേഷൻ. ഇനി ഇവാപ്പോ ട്രാൻസ്പിറേഷനെ അഫക്റ്റ് ചെയ്യുന്ന കുറച്ച് ഫാക്ടേഴ്സ് ആണ് വെതർ, ക്രോപ്പ് ക്യാരക്ടറിസ്റ്റിക്സ്, മാനേജ്മെന്റ് ആൻഡ് എൻവയോൺമെന്റൽ കണ്ടീഷൻസ്. ഇപ്പോൾ പല വെതറിൽ പല എമൗണ്ട് ഓഫ് ഇവാപ്പോ ട്രാൻസ്പിറേഷൻ ആയിരിക്കും ഉണ്ടാവുന്നത്. അടുത്തത് ക്രോപ്പ് ക്യാരക്ടറിസ്റ്റിക്സ്. അപ്പോൾ പല ടൈപ്പ് ഓഫ് ക്രോപ്പ് അനുസരിച്ച് ഇവാപ്പോ ട്രാൻസ്പിറേഷൻ്റെ എമൗണ്ട് മാറാം. അപ്പോൾ ഈ ഒരു കാര്യം ഇങ്ങനെ നോക്കിയാലും ഇപ്പം നമുക്കറിയാം പല ക്രോപ്പിന് പല എമൗണ്ട് ഓഫ് വാട്ടറാണ് വേണ്ടി വരുന്നത് അല്ലേ. അപ്പോൾ ആ എമൗണ്ട് കൊടുക്കുന്നതനുസരിച്ചായിരിക്കും ഈ ലോസ് ഉണ്ടാവുന്നത്. സോ അങ്ങനെ ഉണ്ടാവുന്ന ഇവാപ്പോ ട്രാൻസ്പിറേഷൻ ചേഞ്ചസ് ഉണ്ടാവാം. പിന്നെ മാനേജ്മെന്റ് പ്രാക്ടീസസ്, നമ്മൾ ഇറിഗേഷൻ പ്രാക്ടീസസ് പഠിച്ചു. സോ പല ടൈപ്പ് ഓഫ് മാനേജ്മെന്റിൽ എമൗണ്ട് ഓഫ് ട്രാൻസ്പിറേഷൻ, ഇവാപ്പോ ട്രാൻസ്പിറേഷൻ പലതായിരിക്കും. പല എൻവയോൺമെന്റൽ കണ്ടീഷൻസിലും ഇവാപ്പോ ട്രാൻസ്പിറേഷൻ എമൗണ്ട് മാറി ഇരിക്കാം. പിന്നീട് വെതർ നമ്മൾ ഓരോന്ന് നോക്കുകയാണ്. ഇപ്പോൾ വെതർ കാരണം ഉണ്ടാകുന്ന ഇവാപ്പോ ട്രാൻസ്പിറേഷൻ എന്ന് പറയുമ്പോൾ ഈ നാല് ഫാക്ടേഴ്സാണ് മെയിൻലി വരുന്നത്. സോളാർ റേഡിയേഷൻ കാരണം ഉണ്ടാകുന്നു, എയർ ടെമ്പറേച്ചർ, ഇപ്പം അറ്റ്മോസ്ഫിയർക്ക് എയർ ടെമ്പറേച്ചർ കൂടുകയും കുറയുകയും ചെയ്യുന്നതനുസരിച്ച് ഇവാപ്പോ ട്രാൻസ്പിറേഷൻ്റെ എമൗണ്ട് മാറുന്നു. ഹ്യൂമിഡിറ്റി, നല്ല ഹ്യൂമിഡായിട്ടുള്ള ക്ലൈമറ്റ് ആണെങ്കിൽ ഇവാപ്പോ ട്രാൻസ്പിറേഷൻ പൊതുവെ കുറവായിരിക്കും. പിന്നെ വിൻഡ് സ്പീഡ്, ഒത്തിരി വിൻഡ് ഫോഴ്സ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇവാപ്പോ ട്രാൻസ്പിറേഷൻ പെട്ടെന്ന് പെട്ടെന്ന് നടക്കും. അടുത്തത് ക്രോപ്പ് ക്യാരക്ടറിസ്റ്റിക്സിനകത്ത് ചേഞ്ചസ് ഉണ്ടാകുന്നത് ക്രോപ്പ് ടൈപ്പ് ആൻഡ് വെറൈറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പല ക്രോപ്പിനും പല എന്താ റഫ്നെസ് ആയിരിക്കും. സ്റ്റൊമാറ്റ പറഞ്ഞു, ഇപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന വാട്ടറിൻ്റെ എമൗണ്ട് ഡിഫറെൻ്റ് ആയിരിക്കും. സോ ഇങ്ങനെ റൂട്ടിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, റിഫ്ലക്റ്റിവിറ്റി, അതായത് ഇപ്പോൾ സണ്ണിൻ്റെ റേസ് വരുമ്പോഴും എത്രമാത്രം റിഫ്ലക്ട് ചെയ്ത് നിൽക്കാനുള്ള കഴിവുണ്ട്. സോ ഇതെല്ലാം പല ക്രോപ്പിലും പല രീതിയിലായിരിക്കും. പിന്നെ ഓരോ സ്റ്റേജസ്, ഇപ്പോൾ പല സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ടിഷ്യൂസിൻ്റെ ഒക്കെ ഗ്രോത്ത് ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. അതിനനുസരിച്ച് ഇവാപ്പോ ട്രാൻസ്പിറേഷൻ എന്താ ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, പിന്നെ ഗ്രൗണ്ട് കവർ എന്ന് പറയുന്ന ടേം ഉണ്ട് ഇവിടെ. ഗ്രൗണ്ട് കവർ എന്ന് പറഞ്ഞാൽ ആ ലാൻഡ് കവർ എന്ന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അതായത് ആ ലാൻഡ് എങ്ങനെയാണ് കവറായി കിടക്കുന്നത്. ഒരുപാട് വെജിറ്റേഷൻ ഉണ്ടെങ്കിൽ അത്രയും തന്നെ ലോസ് ഉണ്ടാവും, വെജിറ്റേഷൻ കുറവാണെങ്കിൽ ലോസ് കുറവായിരിക്കും, അങ്ങനെ. ഓക്കെ, അതേപോലെ തന്നെ വേറെ എന്തെങ്കിലും ബിൽഡിങ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ഇവാപ്പറേറ്റ് ചെയ്ത് പോകുന്നതും ഒക്കെ ഗ്രൗണ്ട് കവർ എന്ന് ഉദ്ദേശിക്കുന്നത് ഗ്രൗണ്ട് എങ്ങനെ എന്തൊക്കെയായിട്ട് കവേർഡ് ആയി കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. ലാൻഡ് എങ്ങനെ യൂസ് ചെയ്തിരിക്കുന്നു, അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ അടുത്തത് മാനേജ്മെന്റ്. ഇപ്പോൾ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ ഇറിഗേഷൻ മാനേജ്മെന്റ് പ്രാക്ടീസസ്, അത് പല ടൈപ്പ് ഓഫ് ഇറിഗേഷൻ മെത്തേഡ് ആയിക്കോട്ടെ, പല മാനേജ്മെന്റ് പ്രാക്ടീസസ് ആയിക്കോട്ടെ, കൾട്ടിവേഷൻ പ്രാക്ടീസസ്, ഫെർട്ടിലിറ്റി മാനേജ്മെന്റ്, ഡിസീസ് ആൻഡ് പെസ്റ്റ് കൺട്രോൾ. ഇപ്പോൾ ഇറിഗേഷന്റെ പല മാനേജ്മെന്റ് പ്രാക്ടീസസിലും പല ടൈപ്പ് ഓഫ് ഇവാപ്പോ ട്രാൻസ്പിറേഷൻ പല എമൗണ്ട് ആയിരിക്കും ഉണ്ടാവുന്നത്. പിന്നീട് എൻവയോൺമെന്റൽ കണ്ടീഷൻസ്, അതിനകത്ത് സോയിലിന്റെ ടൈപ്പ്, ടെക്സ്ചർ, സോയിലിന് എത്ര വാട്ടർ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്, സോയിലുള്ള സലിനിറ്റി, സോയിലിൻ്റെ ഡെപ്ത്, അതിൻ്റെ ലെയറിംഗ്. ചിലത് പല ടൈപ്പ് ഓഫ് ലെയർ ആയിരിക്കുമല്ലോ, ചിലത് ഭയങ്കര സിൽറ്റി ആയിട്ടുള്ള ലെയർ കാണും ഏറ്റവും ടോപ്പിൽ, പിന്നെ അങ്ങോട്ട് ചിലപ്പം ക്ലേ ലെയർ കാണുമായിരിക്കും. അപ്പോൾ ഓരോ എന്താ പ്ലേസിലെ ടൈപ്പ് ഓഫ് സോയിൽ അനുസരിച്ച് അത് മാറും. പിന്നെ സോയിലിൻ്റെ ഫെർട്ടിലിറ്റി, എക്സ്പോഷർ, ഇങ്ങനെ വാട്ടർ തങ്ങി നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ട് പ്ലാസ്റ്റിക് മെറ്റീരിയൽ കവർ കൊണ്ടോ അല്ലെങ്കിൽ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വേറെ എന്തെങ്കിലും മെറ്റീരിയൽ കൊണ്ടോ ഒക്കെ കവർ ചെയ്ത് കൊടുക്കാറുണ്ട്. സോ അത് കവർ ചെയ്യുമ്പം എന്താ ഇവാപ്പോ ട്രാൻസ്പിറേഷൻ വളരെ കുറഞ്ഞായിരിക്കും നിൽക്കുന്നത്. പക്ഷെ ഒന്നും കവർ ചെയ്യുന്നില്ല, ഓപ്പണായിട്ട് ഇട്ടിരിക്കുകയാണെങ്കിൽ ഇവാപ്പോ ട്രാൻസ്പിറേഷൻ കൂടുതലായിരിക്കും. ഓക്കെ ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇവാപ്പോ ട്രാൻസ്പിറേഷനകത്ത് ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ നമുക്കിനി അടുത്ത ഒരു ചെറിയ ടോപ്പിക് എന്ന് പറയുന്നത് കൺസംപ്റ്റീവ് യൂസ് ഓഫ് വാട്ടർ ആണ്.
തൊട്ട് പ്രീവിയസ് ക്ലാസ്സിൽ ഞാൻ ജസ്റ്റ് ഒന്ന് പറയുന്നുണ്ടായി എന്താണ് കൺസംപ്റ്റീവ് യൂസ് എന്നുള്ളത്. അതായത് ഒരു ക്രോപ്പിന്റെ കൾട്ടിവേഷൻ ടൈമിൽ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ലൈഫ് പീരീഡിൽ നമ്മൾ കൊടുക്കുന്ന വാട്ടർ ബോട്ടിലിൽ ഒരുപാട് ലോസസ് ഉണ്ടായേക്കാം. എല്ലാം കൂടെ ചേർന്നിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ക്രോപ്പിന് വേണ്ടുന്ന ടോട്ടൽ എമൗണ്ട് ഓഫ് വാട്ടർ അല്ലേ. അപ്പോൾ അതെല്ലാം കൂടെ കണക്ക് കൂട്ടുന്നതാണ് നമ്മുടെ ഈ കൺസംപ്റ്റീവ് യൂസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ഫോമിൽ മാത്രം നോക്കുന്നത് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. കൺസംപ്റ്റീവ് യൂസ് എന്ന് പറയുന്നത് ഇവാപറേഷൻ, ട്രാൻസ്പിറേഷൻ, അത് മേജർ ലോസസ് ആയതുകൊണ്ട് അത് മാത്രമേ ഇട്ടിട്ടുള്ളൂ, പ്ലസ് നമ്മുടെ മെറ്റബോളിക് ആക്ടിവിറ്റീസിന്, പ്ലാന്റിന്റെ മെറ്റബോളിക് ആക്ടിവിറ്റീസിന് വേണ്ടുന്ന ആ ഒരു എമൗണ്ട് ഓഫ് വാട്ടർ, ഇതെല്ലാം കൂടെ ചേരുന്നതാണ് കൺസംപ്റ്റീവ് യൂസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ സി യു ഇസ് ഈക്വൽ ടു കൺസംപ്റ്റീവ് യൂസ്, പിന്നെ ഡബ്ല്യു എം വാട്ടർ റിക്വയർഡ് ഫോർ മെറ്റബോളിക് പ്രോസസ്, ഇ ഇവാപറേഷൻ, ആൻഡ് ടി ട്രാൻസ്പിറേഷൻ. ഇനി കൺസംപ്റ്റീവ് യൂസ് ഡിറ്റർമൈൻ ചെയ്യാനുള്ള കുറച്ച് മെത്തേഡ്സ് പറയുന്നുണ്ട്. ഒന്നും വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കേണ്ട കാര്യമില്ല, പക്ഷെ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞു പോയിരിക്കണം. രണ്ട് മെഷർമെന്റ്സ് ഉണ്ട്. ആദ്യം തന്നെ ഡയറക്റ്റ് മെഷർമെന്റ്സ്, അതേപോലെ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ഫോർമുല വെച്ചിട്ട്, യൂസിങ് ഫോർമുലാസ് അല്ലെങ്കിൽ ഇക്വേഷൻസ് വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് പെട്ടെന്നൊന്ന് പറഞ്ഞു പോവാം. ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുന്നത് ലൈസിമീറ്റർ അല്ലെങ്കിൽ ലിസിമീറ്റർ എന്നും വായിക്കാം. സോ ലൈസിമീറ്റർ മെത്തേഡ്. അപ്പോൾ ഈ ലൈസിമീറ്റർ മെത്തേഡിലൂടെ നമ്മൾ എത്ര എമൗണ്ട് ഓഫ് വാട്ടർ ആ ക്രോപ്പിന് മൊത്തം വേണ്ടി വന്നു എന്നുള്ളത് കണക്കാക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ലൈസിമീറ്റർ എന്ന് പറയുന്നൊരു ഇൻസ്ട്രുമെൻറ്റ്, ഒരു അപ്പാരറ്റസ് ഉപയോഗിക്കുന്നുണ്ട്. അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ആർട്ടിഫിഷ്യലായിട്ട് ഇതിനകത്ത് അല്ലെങ്കിൽ ഒരു ഒരു ചെറിയ പ്ലോട്ട് ഓഫ് ലാൻഡ് തിരിച്ചിട്ട് അതിനകത്ത് നമ്മൾ വാട്ടർ ഇങ്ങനെ ഇറിഗേഷന് വേണ്ടിയിട്ട് ഒഴിച്ചുകൊണ്ടേ ഇരിക്കുക. ആൻഡ് ഇതിൻ്റെ അടിയിൽ നമ്മൾ ഈ ലാറ്ററൽ ഫ്ലോ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു പെർവിയസ് ബോട്ടവും കൂടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അതായത് ഇപ്പോൾ ലാറ്ററൽ ഫ്ലോ ഇൻ ദ സെൻസ് ഗ്രൗണ്ട് വാട്ടർ ഫ്ലോ ആയിക്കോട്ടെ, ഓവർലാൻഡ് ഫ്ലോ അല്ലെങ്കിൽ ഇന്റർ ഫ്ലോ ഒന്നും നടക്കാൻ പാടില്ലെന്നല്ല, അത് നടന്നാൽ തന്നെ അത് എത്ര എമൗണ്ട് ആണ് അതിനു വേണ്ടിയിട്ട് ചെലവായതെന്നുള്ളത് ആ അടിയിലിരിക്കുന്ന പെർവിയസ് ബോട്ടം കളക്ടിങ് പാനിന് കളക്ട് ചെയ്യാൻ പറ്റണം എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ പഠിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ഒരു മെത്തേഡിലൂടെ നമുക്ക് ഡയറക്റ്റ് മെഷർമെന്റ് ഓഫ് കൺസംപ്റ്റീവ് യൂസ്, ടോട്ടൽ എമൗണ്ട് ഓഫ് വാട്ടർ എത്ര ആ ക്രോപ്പിന് വേണ്ടി വന്നു എന്നുള്ളത് കണക്കാക്കാനായിട്ട് പറ്റും. രണ്ടാമത്തത് ഫീൽഡ് എക്സ്പെരിമെന്റൽ പ്ലോട്ട്സ്. അപ്പോൾ ഈ മെത്തേഡിലൂടെ നമുക്ക് എത്രമാത്രം എമൗണ്ട് ഓഫ് വാട്ടർ ഈ ക്രോപ്പ് കൾട്ടിവേഷന് ശരിക്കും എത്ര യൂസ് ചെയ്തു എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെറിയൊരു പ്ലോട്ടായിരിക്കും ആ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് എടുക്കുന്നത്. ആൻഡ് ആ പ്ലോട്ടിലോട്ട് എന്താ, അതായത് പ്ലോട്ട് എന്ന് ഉദ്ദേശിക്കുന്ന ഫീൽഡ്, ഫീൽഡിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കുന്നു. ഓക്കെ, ഇറിഗേഷൻ വാട്ടർ. അപ്പം ഒരു വലിയ എമൗണ്ട് ഓഫ് വാട്ടർ നമ്മൾ കൊടുക്കുന്നില്ല, ചെറിയ എമൗണ്ട് ആണ് കൊടുക്കുന്നത്. സോ ദാറ്റ് റൺ ഓഫ് കാരണമോ അല്ലെങ്കിൽ പോപ്പുലേഷൻ കാരണമോ ഉണ്ടാകുന്ന ലോസിനെ നമുക്ക് മാക്സിമം തടഞ്ഞിട്ട് വേണം എന്താ ഈ വാട്ടർ നമ്മൾ ഫീൽഡിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഈ ആപ്ലിക്കേഷൻ, വാട്ടർ ആപ്ലിക്കേഷൻ കൂടുന്തോറും ഈൽഡ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആൻഡ് ഒരു പർട്ടിക്കുലർ സ്റ്റേജ് എത്തുമ്പോഴത്തേനും ആ ഈൽഡ് ഡിക്രീസ് ചെയ്യുന്നതായിട്ടും കാണാം. ഓക്കെ, ഇനി നമുക്ക് ഈ കിട്ടിയ വാല്യൂസ് നമ്മൾ പിന്നെ പ്ലോട്ട് ചെയ്തെടുക്കണം. അതായത് ഇറിഗേഷൻ വേഴ്സസ് ഈൽഡ് എന്ന് പറയുന്ന രീതിയിൽ പ്ലോട്ട് ചെയ്തെടുക്കുമ്പോൾ ആ ഏറ്റവും പീക്ക് പോയിന്റിൽ, അതായത് പീക്ക് പോയിന്റിൽ വരുന്ന വാല്യൂ ആയിരിക്കും നമ്മുടെ ഒപ്റ്റിമം സി യു എന്ന് പറയുന്നത്. കൺസംപ്റ്റീവ് യൂസ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് ആ ഒരു പോയിന്റിലാണ്, അതായത് വാട്ടർ ഒരുപാട് ഉപയോഗിച്ചത് ആ ഒരു ബ്രേക്കിംഗ് പോയിന്റ് അല്ലെങ്കിൽ പീക്ക് പോയിന്റിലായിരിക്കും എന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇനി മൂന്നാമത്തത് സോയിൽ മോയ്സ്ചർ സ്റ്റഡീസ്. അപ്പോൾ ഈ സോയിൽ മോയ്സ്ചർ സ്റ്റഡീസ് നമ്മൾ യൂഷ്വലി ചെയ്യാറുള്ളത് ഗ്രൗണ്ട് വാട്ടർ അല്ലെങ്കിൽ വാട്ടർ ടേബിൾ നല്ല ഡീപ്പിൽ ഉള്ള ഏരിയാസും അതേപോലെ തന്നെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള സോയിൽ ഉള്ളിടത്തുമാണ് നമ്മൾ ഈ സോയിൽ മോയ്സ്ചർ സ്റ്റഡീസ് ചെയ്യുന്നത്. അപ്പോൾ ഇതും നേരത്തെ പറഞ്ഞ പോലെ ഒരു പെർട്ടിക്കുലർ ഫീൽഡിൽ നമ്മൾ ഇറിഗേഷന് മുമ്പായിട്ടും ഇറിഗേഷൻ കഴിഞ്ഞു കഴിഞ്ഞിട്ടും ആ രണ്ട് സമയത്തും എത്ര സോയിൽ മോയ്സ്ചർ ഉണ്ടായി എന്നുള്ളത് ഫീൽഡിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കും. ഓക്കെ, അപ്പം ഇതിനു വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഓരോ ദിവസമാണ് ഇറിഗേഷൻ വാട്ടർ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഇറിഗേഷൻ വാട്ടർ ഇപ്പം നമ്മൾ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് കൊടുത്തു എന്ന് വെച്ചാൽ 6 മണിക്ക് ഇറിഗേഷൻ വാട്ടർ കൊടുക്കുന്നതിന് മുമ്പായിട്ട് ആ സോയിലിൻ്റെ മോയ്സ്ചർ എത്രയായിരുന്നു അത് മെഷർ ചെയ്തെടുക്കുക. പിന്നെ ഇറിഗേഷൻ വാട്ടർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ സോയിലിൻ്റെ മോയ്സ്ചർ എത്ര ആണ്, ഇത് നമ്മൾ ഓരോ ദിവസവും കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പം വാട്ടർ കൺസ്യൂംഡ് പെർ ഡേ എത്ര എന്നുള്ളത് നമുക്ക് ഇതിൽ നിന്ന് ഈ വാല്യൂയിൽ നിന്ന് കിട്ടും. എന്നിട്ട് വീണ്ടും നേരത്തെ പറഞ്ഞ പോലെ പ്ലോട്ട് ചെയ്യുക, റേറ്റ് ഓഫ് യൂസും അതേപോലെ ടൈമും വെച്ചിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്ത് എടുക്കുന്ന ഡേറ്റ, ആ ഡേറ്റ അതേപോലെ തന്നെ ഫ്യൂച്ചർ സ്റ്റഡീസിന് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. സോ അതിൽ നിന്നാണ് നമ്മൾ സോയിൽ മോയ്സ്ചർ സ്റ്റഡീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ കൺസംപ്റ്റീവ് യൂസ് കണക്കാക്കുന്നത്.
ഇനി ഇറിഗേഷൻ മെത്തേഡ്സിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ ടോട്ടൽ ലാൻഡിലുള്ള ഇറിഗേഷൻ നടക്കുന്ന ലാൻഡാണെങ്കിൽ കൂടി അതിനകത്ത് ഏരിയ പല രീതിയായിട്ട് പല എന്താ പല കാറ്റഗറീസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടാണ് ഓരോരുത്തരുടെയും സിഇഒ കണ്ടുപിടിക്കുന്നത്. ഇറിഗേറ്റഡ് ക്രോപ്സ് കാണും, അതിനകത്ത് നാച്ചുറൽ വെജിറ്റേഷൻ കാണും, വാട്ടർ സർഫസ്, അതേപോലെ ബെയർ ലാൻഡ്, ഈ ഓരോരുത്തരുടെയും സിഇഒ സെപ്പറേറ്റ്ലി കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുന്നു. അപ്പോൾ ഓരോ യൂണിറ്റിലും കിട്ടുന്ന വാട്ടർ മൾട്ടിപ്ലൈഡ് വിത്ത് അത് എത്ര ഏരിയയിലാണോ ആ ഇറിഗേറ്റഡ് ക്രോപ്പ് ഉള്ളത് അല്ലെങ്കിൽ നാച്ചുറൽ വെജിറ്റേഷൻ ഉള്ളത്, എത്ര എടുത്ത് വാട്ടർ സർഫസ് ആയിരുന്നു. സോ ഇതെല്ലാം ഓരോന്നും നമ്മൾ എത്ര ഏരിയ ആണോ അത് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഇറിഗേഷൻ മെത്തേഡ്സ് വെച്ചിട്ട് സിഇഒ കണ്ടുപിടിക്കുന്നത്. ആൻഡ് അതിൻ്റെ വാല്യൂ നമ്മൾ യൂണിറ്റ് കൊടുക്കുന്നത് ക്യൂബിക് മീറ്റേഴ്സിലാണ്. ഓക്കെ, ഇനി ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ സ്റ്റഡീസ്. ഈ ഫോർമുല പഠിച്ചിരുന്നത് നന്നായിരിക്കും. അതായത് നമുക്ക് നമ്മുടെ ഇപ്പോൾ ഒരു ഫീൽഡിലോട്ട് കിട്ടുന്ന ഇൻഫ്ലോ എന്ന് പറയുന്നത് ഇറിഗേഷൻ വാട്ടർ വരണം, പിന്നെ ഇപ്പം മഴ ടൈം ആണെങ്കിൽ റെയിൻഫോൾ അല്ലെങ്കിൽ പ്രെസിപിറ്റേഷൻ ഒരു ഇൻഫ്ലോ എന്ന് പറയാം. ഔട്ട്ഫ്ലോ എന്ന് പറയുമ്പം അത് ആ ലോസസ് ആണ് മെയിൻലി. ഈവൻ സർഫസ് റൺ ഓഫ്, പിന്നെ സീപ്പേജ്, ഇതൊക്കെ നമുക്ക് ഔട്ട്ഫ്ലോ ആയിട്ട് പറയാം. അപ്പം അതെല്ലാം കൂടി ചേർന്നിട്ട് ആ കാൽക്കുലേഷൻസ് എല്ലാം കൂടി ചേർത്തിട്ടാണ് നമ്മൾ കൺസംപ്റ്റീവ് വ്യൂസ് കണ്ടുപിടിക്കുന്നത് ഈ ഒരു സ്റ്റഡിക്കകത്ത്. അപ്പൊ അതിനൊരു ഫോർമുല കൊടുത്തിട്ടുണ്ട്, യു ഇസ് ഈക്വൽ ടു, അതായത് കൺസംപ്റ്റീവ് വ്യൂസ്, ഇപ്പോൾ ഒരു പർട്ടിക്കുലർ വാല്യൂ ആണെങ്കിൽ ആ വാല്യൂടെ അല്ലെങ്കിൽ ഒരു ഫീൽഡിന്റെ കൺസംപ്റ്റീവ് വ്യൂസ് എന്ന് പറയുന്നത് ഐ പ്ലസ് പി പ്ലസ് ജി എസ് മൈനസ് ജി ഇ മൈനസ് ആർ. അതിൽ ഐ എന്ന് പറയുന്നത് നമ്മുടെ ഇൻഫ്ലോ ആയിരിക്കും. ആ ഒരു ഒരു വർഷത്തെ കാൽക്കുലേഷൻ ആണ് ചെയ്തിരിക്കുന്നത്. സോ ആ പർട്ടിക്കുലർ ഇയറിൽ എത്ര ഇൻഫ്ലോ ആ ഫീൽഡിന് കിട്ടി അല്ലെങ്കിൽ ഒരു വാല്യൂക്ക് കിട്ടി ഒരു ഏരിയ. ഓക്കെ, പിന്നെ പി എന്ന് പറയുന്നത് ഇയർലി പ്രസിപിറ്റേഷൻ. അതുപോലെ ജി എസും ജി എന്ന് പറയുന്ന ടേംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജി എസ് എന്ന് പറയുന്നത് ഗ്രൗണ്ട് വാട്ടർ സ്റ്റോറേജ് അറ്റ് ബിഗിനിങ് ഓഫ് ദി ഇയർ, സ്റ്റാർട്ടിംഗ് ഓഫ് ദി ഇയറിൽ എത്ര ആയിരുന്നു, എൻഡ് ഓഫ് ദി ഇയറിൽ എത്ര ആണ് എന്നുള്ളതാണ് ജി ഇ. അതേപോലെ ആറ് നമുക്കറിയാം റൺ ഓഫ്. ഓക്കെ, അപ്പം ഐ ഇൻഫ്ലോയ്ക്കകത്ത് അവിടെ ഇവിടെ പ്രസിപിറ്റേഷൻ സെപ്പറേറ്റ്ലി കൊടുത്തിട്ടുള്ളതുകൊണ്ട് ടോട്ടൽ ഇൻഫ്ലോ എന്ന് പറയുന്നത് ഇറിഗേഷൻ വാട്ടർ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പം ഈ രീതിയിലാണ് നമ്മൾ ഇൻഫ്ലോ ഔട്ട്ഫ്ലോ സ്റ്റഡീസ് നടത്തുന്നത്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ നോക്കിയത് ഡയറക്റ്റ് മെഷർമെൻസ് ആണ്. അടുത്ത് നമ്മൾ ഇക്വേഷൻസിലോട്ട് കടക്കുകയാണ്. ശരിക്കും ഡയറക്റ്റ് മെത്തേഡിനെ കാട്ടി ഇക്വേഷൻസ് കുറച്ചും കൂടെ എന്താ അക്യുറേറ്റ് ആയിട്ടുള്ള വാല്യൂ നമുക്ക് തരും. അപ്പോൾ ഇതിൽ ഒരുപാട് മെഷർമെൻസിലൂടെ അല്ലെങ്കിൽ ഒരുപാട് ഫോർമുലാസ് ഉണ്ട് നമുക്ക് ഇതിനകത്ത് മനസ്സിലാക്കാനുള്ളത്. പക്ഷേ ഇതിനകത്ത് രണ്ടെണ്ണമാണ് നമ്മളിപ്പോൾ നോക്കുന്നത്, ബ്ലാനെക്രിഡിൽ ഫോർമുലയും അതേപോലെ ഹാർഗ്രീവ്സ് ക്ലാസ് എ പാൻ ഇവാപ്പറേഷൻ മെത്തേഡും. ഈ ക്ലാസ് എ ഇവാപ്പറേഷൻ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിച്ചിട്ടുള്ളതാണ്. ഐ എസ് ടി പാൻ വെച്ചിട്ട് എങ്ങനെയാണ് ഇവാപ്പറേഷൻ ചെയ്യുന്നത് നമുക്ക് നന്നായിട്ട് അറിയാം. അത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നു എന്നാണ് ശരിക്കും ഇതിനകത്ത് പറയുന്നത്. പക്ഷെ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല, എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, സോ ബ്ലാനിക്രിഡിൽ ഫോർമുലയ്ക്കകത്ത് ഈ ഒരു ഫോർമുല വെച്ചിട്ടാണ് നമ്മൾ സിഇഒ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത്. അതിൽ സി യു ഇസ് ഈക്വൽ ടു 25.4 കെ എഫ്. സി യു എന്ന് പറയുന്ന നമ്മുടെ കൺസംപ്റ്റീവ് വ്യൂസ് ആണ്. 25.4 ഒരു ഡിറൈവ് ചെയ്തെടുത്ത ഒരു ഫോർമുലയിലെ ഒരു വാല്യൂ ആണ്. അത് ഡെറിവേഷൻ നമ്മൾ പഠിക്കുന്നില്ല. പിന്നെ കെയും എഫും രണ്ട് ഫാക്ടേഴ്സ് ആണ്. ഈ ടേംസ് നമുക്ക് ആ ബ്ലാനിക്രിഡിൽ ചാർട്ടൊക്കെ ഉണ്ട്. സോ അതിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എടുക്കുന്ന വാല്യൂസ് ആണ് കെയും എഫും. കെ എംബ്രിക്കൽ ക്രോപ്പ് കൺസംപ്റ്റീവ് വ്യൂസ് കോഫിഷ്യന്റും എഫ് കൺസംപ്റ്റീവ് വ്യൂസ് ഫാക്ടർ എന്നും പറയും. ഇത് രണ്ടും ഓൾറെഡി ഫിക്സ്ഡ് ആയിട്ടുള്ള വാല്യൂസ് ആണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഈ ഒരു ക്വസ്റ്റ്യൻ ചാർട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ഇത് പല ടൈപ്പ് ഓഫ് ക്രോപ്പ് ആണ്. ആ ഓരോ ക്രോപ്പിനും കൺസംപ്റ്റീവ് യൂസ് കോഫിഷ്യന്റ് എങ്ങനെയായിരിക്കും എന്നുള്ള വാല്യൂ ആണ്. അപ്പോൾ നമ്മൾ ക്രോപ്പിനനുസരിച്ച് നമുക്ക് ഇതിൽ നിന്ന് കെ വാല്യൂ ചൂസ് ചെയ്ത് എടുക്കാം. ഇതേപോലെ തന്നെ എഫിനും ഒരു ചാർട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഗ്രോയിങ് പീരീഡിലും മന്ത്ലി എത്ര എത്ര വാല്യൂ ആണ് കെ വന്നിട്ട് എന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പിന്നെ ഈ വാല്യൂസ് നമുക്ക് ഈ മൂന്ന് വാല്യൂസ് സോറി ഈ രണ്ട് വാല്യൂസ് ഉണ്ടെങ്കിലേ നമുക്ക് സിഇഒ കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് കണ്ടുപിടിക്കുമ്പോൾ എപ്പോഴും നമ്മൾ എന്താ ഒരു ഒരു സെയിം പീരീഡിന് വേണം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട്. ഒന്നുകിൽ ആനുവൽ അല്ലെങ്കിൽ ആ ഒരു ഇറിഗേഷൻ ചെയ്യുന്ന ആ ഒരു സീസണിൽ അല്ലെങ്കിൽ മന്ത്ലി, ഈ രീതിയിലായിരിക്കണം നമ്മൾ കാൽക്കുലേഷൻ ചെയ്യേണ്ടത്. ഇനി കൺസംപ്റ്റീവ് വ്യൂസ് ഫാക്ടർ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ടാബ്ലറ്റ് കോളം ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രീതിയിലും കണ്ടുപിടിക്കാം. ആ ഫോർമുല വെച്ചിട്ട് എഫ് ഇസ് ഈക്വൽ ടു പി ബൈ 100 ഇൻറ്റു 1.8 ടി പ്ലസ് 32. അതിൽ പി എന്ന് പറയുന്നത് നമുക്ക് എത്ര ഡേ ലൈറ്റ് കിട്ടി എന്നുള്ളതാണ്, ഡേ ലൈറ്റ് അവേഴ്സ് ആ ഒരു ഇയറിൽ. ഓക്കെ, അല്ലെങ്കിൽ ആ ക്രോപ്പ് കൾട്ടിവേഷൻ്റെ ആ ഒരു പീരീഡിൽ എത്ര ഡേ ലൈറ്റ് കിട്ടി. അതേപോലെ ടി വാല്യൂ ടെമ്പറേച്ചർ ആണ്, മീൻ ടെമ്പറേച്ചർ. നമ്മൾ ഏത് പീരീഡിലാണോ ഈ സിഇഒ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ പീരീഡിൽ എത്ര ആണ് മീൻ ടെമ്പറേച്ചർ.
ഓക്കെ, ഇനി ഈ പി വാല്യൂ തന്നെ ഞാൻ പറഞ്ഞു, പി വാല്യൂ എന്ന് പറയുന്ന ഡേ ലൈറ്റ് അവേഴ്സിന്റെ കണക്കാണ്. അത് തന്നെ ഓൾറെഡി ഈ ബ്ലാനിക് റിഡിൽ ഫോമിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന്റെ ഒരു ഒരു ചാർട്ടും കൂടെ ഞാൻ ഇതിനകത്ത് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ഈ ഒരു ചാർട്ടിൽ നിന്ന് തന്നെ നമുക്ക് ആ ലാറ്റിറ്റ്യൂഡ്, ആ നമ്മുടെ ഏരിയയുടെ ലാറ്റിറ്റ്യൂഡ് എന്താണോ അതിനനുസരിച്ച് ഓരോ മാസവും കിട്ടുന്ന ഡേ ലൈറ്റ് അവേഴ്സ് എത്രയാണെന്നുള്ളത് ഒരു ആവറേജ് കണക്ക് നമുക്ക് ഇതിൽ നിന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ ഫോർമുല വെച്ച് സി യു കണ്ടുപിടിക്കുന്നത്. ഇനി രണ്ടാമത്തത് ഹാർഗ്രീവ്സ് ക്ലാസിപ് ആൻഡ് ഇവാപറേഷൻ മെത്തേഡും കൂടെ ഉണ്ട്. സോ എങ്ങനെയാണ് ഇവാപൊറിമീറ്റർ വെച്ച് ഇവാപറേഷൻ കണ്ടുപിടിക്കുന്നതെന്നുള്ളത് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൽ നോക്കിയതാണ്. സോ ഇതിനകത്ത് ഇനി ഫോർമുലയാണ് കൊടുത്തിട്ടുള്ളത്. സി യു, അതായത് കൺസംപ്റ്റീവ് യൂസ് ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ഇ പി. ഇവിടെ കെ എന്ന് പറയുന്നത് ക്രോപ്പ് ഫാക്ടറും അതേപോലെ ഇ പി എന്ന് പറയുന്നത് പാൻ ഇവാപറേഷനും ആണ്. അപ്പൊ ഈ കെ വാല്യൂ നമുക്ക് എന്താ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി ഒരു ചാർട്ട് തന്നിട്ടുണ്ട്. അപ്പൊ ഈ ചാർട്ടിൽ നിന്നാണ് നമ്മൾ കെ വാല്യൂ ഡയറക്റ്റ് ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് പല ക്രോപ്പിനനുസരിച്ച് നമുക്ക് കെ വാല്യൂ ഇതിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കാം. അതേപോലെ ഈ പി എന്ന് പറയുന്നത് നമ്മൾ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് വഴിയാണ് ആ ഡേറ്റ കംപ്ലീറ്റ്ലി എടുക്കുന്നത്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അത് ഓൾറെഡി ചെയ്തു വെച്ചിരിക്കുന്ന വാല്യൂ ആണ്. അതായത് അവർ തന്നെ ഡെയിലി ഇവാപറേഷൻ ഫാക്ടർ കണ്ടുപിടിക്കുന്നതാണ്. അത് റെക്കോർഡ് ചെയ്തിട്ടുള്ള വാല്യൂ നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് ഡേറ്റ ആയിട്ട് വാങ്ങിക്കേണ്ടി വരും. ഓക്കെ, അപ്പൊ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇട്ടിരിക്കുന്ന ചാർട്ടാണ്. അപ്പൊ ഈ രീതിയിൽ തന്നെ അത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ.